ഇന്നലെ വീക്കിലി ടാസ്കിൽ ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടിയും പകരം വീട്ടിലുമൊക്കെ ആയിരുന്നു. ആദ്യത്തെ ദിവസത്തേതിൽ നിന്നും വ്യത്യസ്തമായി ബസർ കൂടി ഉൾപ്പെടുത്തിയതാണ് പരസ്പരമുള്ള ഈ ഒരു പാരവെപ്പിനൊക്കെ ഇടയാക്കിയത്. ആദ്യം തന്നെ പെർഫോം ചെയ്ത ജുനൈസിനും അഞ്ജുസിനും വിഷ്ണു ബസർ അടിച്ചതുകൊണ്ട് പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ പോയിന്റ്സ് നേടാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അതിന് പകരം എന്നോണം വിഷ്ണുവിന്റെയും ദേവുവിന്റെയും പെർഫോമൻസിന് ജുനൈസും ബസർ അടിച്ച് നിർത്തിവെപ്പിച്ചു. ഇതിന് ജുനൈസ് പറഞ്ഞ കാരണം ഡാൻസ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അഭിനയിക്കുകയാണ് ചെയ്തത് എന്നായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വിഷ്ണുവിന് കിട്ടിയ ക്യാരക്ടർ ഷൈം ടോമിന്റേതാണ്. ഈ ഒരു ചിത്രത്തിലെ സോങ്ങില് ഷൈൻ ടോം അഭിനയിക്കുക തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഷൈൻ ടോമിനെ അനുകരിക്കാനാണ് വിഷ്ണു നോക്കിയതെങ്കിലും ഒരു വ്യക്തി വൈരാഗ്യം വെച്ചിട്ടാണ് ജുനൈസ് ബസർ അടിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ജുനൈസിന് വിഷ്ണു പണി കൊടുത്തപ്പോൾ തിരിച്ചും ഒരു പണി വിഷ്ണുവിന് ജുനൈസ് കൊടുക്കും എന്ന് നമ്മളും പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. എന്തായാലും രണ്ടാമത്തെ ദിവസത്തെ വീക്കിലി ടാസ്കില് ബസർ കൊണ്ടുവന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് തോന്നിയെങ്കിലും ബിഗ് ബോസ് വീട്ടിലെ പാരവെപ്പും തമ്മിലിടിയൊക്കെ ഈ ഒരു ബസർ മൂലം കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു കഥാപാത്രമായി ഇന്നലെ ജീവിച്ചത് വിഷ്ണു തന്നെയാണ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിക്കാനും വിഷ്ണുവിന്റെ ആ ഒരു ഷൈം ടോമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ജുനൈസ് ബസർ അടിച്ചിട്ട് അവരുടെ പെർഫോമൻസ് നിർത്തിവെച്ചുവെങ്കിലും ജുനൈസിനെ എതിർത്ത് പറയാനോ അല്ലെങ്കിൽ തർക്കിക്കാനോ ഒന്നും വിഷ്ണു ചെയ്തില്ല എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. വിഷ്ണുവിനോട് ജുനൈസ് ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾക്കും വിലയിരുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് ഒക്കെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും.